അംഗീകരിക്കുന്നു. കാരണം അതൊരു മാതൃകാപരമായ കാര്യമാണ്. കളക്ട് ചെയ്തു അഞ്ചു ലക്ഷം ഉപയോഗിച്ച സിനിമ ചെയ്തു. അഞ്ചു ലക്ഷം മാത്രം ചെലവാക്കി അഞ്ചു കോടി മുടക്കുമുതന്റെ നൂറിറക്കി. ഇവിടുത്തെ ടൈറ്റാനിക് പോലത്തെ സിനിമയ്ക്ക് പോലെ അഞ്ചു ലക്ഷം രൂപ അഞ്ചു കോടി രൂപയൊക്കെ കളക്ട് ചെയ്യണമെങ്കിൽ ആ പടം 15 കോടി രൂപ കളക്ട് ചെയ്യണം. എങ്കിലേ ഇയാൾക്ക് 5 കോടി കിട്ടും. കാരണം 1 രൂപ കിട്ടിയാലല്ലേ 33 പൈസ കോർപ്പറേഷന് പോകും, 33 പൈസ തിയേറ്ററിന് പോകും, ബാക്കി 33 പൈസയാണ് വിതരണക്കാരന് കിട്ടുന്നത്. അവന്റെ 20% പോയിട്ടാണ് ഇവന് കിട്ടുന്നത്. 5 കോടി ഒക്കെ കിട്ടിയെന്ന് ചുമ്മ ബ്ലണ്ടർ അടിക്കുന്നുണ്ട് ഇയാളെ ഹരാസി. ഇനി പോട്ടെ സാറേ, 35 കോടി ഇതില്ലെങ്കിൽ 5 ലക്ഷം കിട്ടുമല്ലോ എനിക്ക്. 5 കോടി ഇപ്പൊ 5 ലക്ഷം ആയോണ്ടോ? അല്ലേ പറയാ 5 ലക്ഷം ആളുകൾ സംവിധാനം ചെയ്ത സിനിമയുടെ നിർമ്മാതാക്കൾ ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. എന്റെ സിനിമ ഞാനാ പ്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ കെട്ടിത്തൂങ്ങി ഇതുവരെ നടന്നില്ല. ഞാൻ സിനിമ അടുത്തൊരു പ്രൊഡ്യൂസറെ കിട്ടാത്തതുകൊണ്ട് ഞാൻ സീരിയൽ ചെയ്തു. ഞാൻ ആരെയും നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ പോലുള്ളവരെ ഇതുപോലെ നോർമൽ അല്ലാത്ത ഒരാളിന്റെ കൂടെ വിളിക്കരുത്. സുഹൃത്തെ, ഇതാണ് പുള്ളിയുടെ വിജയം. ഞാൻ സൗന്ദര്യം ഒരു ഘടകമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ മുന്നിലുള്ള എത്രയോ നടന്മാര് അത് തെളിയിച്ചു കഴിഞ്ഞു. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ഈ 5 ലക്ഷം മുതൽ മുടക്കി സിനിമ ചെയ്യുമ്പോൾ എന്തായാലും ഒരു സിനിമ ഇറങ്ങി, അപ്പോൾ ഒരു സ്ക്രിപ്റ്റും തീമും അതുപോലെ തന്നെ ഡാൻസ് കോറിയോഗ്രാഫിൽ കുറച്ചുകൂടി ഭംഗിയാക്കിയാൽ ഈ സിനിമ പ്രേക്ഷകർ. ഏത് സ്റ്റേജിലാണ് ഈ ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ് സിനിമയെ കുറിച്ച് ആലോചിക്കുന്നല്ലോ? ഞാൻ എല്ലായിടത്തും ഈ കോട്ടിന്റെ പിന്നിലുള്ള സൈക്കോളജി എന്നാ, ഞാൻ ഒരാളെ നോക്കുന്നുവെങ്കിൽ അതിന് പിന്നിലൊരു സൈക്കോളജി ഉണ്ടാവും. സോ ഈ കോട്ടിന്റെ പിന്നിലുള്ള സൈക്കോളജി ഈ സിനിമ എനിക്ക് കോട്ടിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ കോട്ട് കുറച്ചൊക്കെ വാങ്ങിച്ച് വാടകയ്ക്ക് കൊടുക്കും. ഒരു ദിവസം 250 രൂപയാണ് കിട്ടുക. എന്റെ ഭാഗ്യത്തിന് കൃഷ്ണനാഥ്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ ലെവലല്ല, നമ്മൾ ബുദ്ധിയുടെ കളിയാണ്, ഇവർക്കൊക്കെ ഹൃദയത്തിന്റെ കളിയാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ അതേ കോട്ടിന് ഞാൻ പറയും, എടാ കൃഷ്ണരാജൻ ഉപയോഗിച്ച കോട്ട 250 രൂപ. ഇപ്പൊ ആ കോട്ടിനെ 250 രൂപ കോട്ടിനെ 2500 വാങ്ങാൻ ആളുണ്ട്. കാരണം കൃഷ്ണരാജൻ ഉപയോഗിച്ച കോട്ട്. ഓക്കെ, അതാണ് ബുദ്ധിയുടെ കളി. ഇതേപോലെ മറ്റുള്ള നിർമ്മാതാക്കളെ കുത്തുകള എടുപ്പിക്കുന്ന ബുദ്ധിയല്ല. ഇനി നിങ്ങൾ കേക്ക്, മറ്റേ ഇപ്പൊ ഏത് ഫംഗ്ഷൻ ആയാലും ഞാൻ കോട്ടിട്ടാണ് പോകുന്നത്. സോ സന്തോഷ് പണ്ഡിറ്റ് ആസ് എൻ ആക്ടർ, സന്തോഷ് പണ്ഡിറ്റ് ആസ് എ പേഴ്സൺ, ഇത് രണ്ടും രണ്ടായിരിക്കണം. ഇപ്പൊ അപ്പൊ എന്നെ ഏത് സ്ഥലത്തും കാണുമ്പോ എല്ലാരും സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനെ കോട്ടിട്ട് കാണുന്നു. ദാറ്റ് ഈസ് ഞാൻ വളരെ ജനറലും ബസ്സിലായാലും രാത്രി എപ്പോഴും ഞാൻ വളരെ ജനറലായിട്ട് പോകുന്നു, നടന്നു പോകുന്നു, ടൂ വീലറിലൊക്കെ പോകുന്ന വ്യക്തിയാണ്. അപ്പൊ ഞാൻ സാധാരണ ഗതിയിൽ വളരെ ലളിതമായി ഡ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്നെ ആളുകൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യില്ല. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ബോധപൂർവം ഏത് പരിപാടിക്കും ഞാൻ കോട്ടിട്ട് വരുന്നത്. ദാറ്റ് ഈസ് അപ്പൊ അവരുടെ മനസ്സിൽ സന്തോഷം വേണ്ടിട്ട് പറയുമ്പോൾ കോട്ടിട്ട് ഏതോ ഒരു ലോകത്ത് വരുന്നു. പിന്നെ കോട്ടിട്ടുകൊണ്ട് ഞാൻ അബ്നോർമൽ ആണെങ്കിൽ ഇവിടുത്തെ ഒരുമാരിപ്പെട്ട എല്ലാ നടന്മാരും കോട്ടിടുന്നുണ്ട്, നിങ്ങൾ അടക്കമുള്ള ഇവിടുത്തെ ചാനൽ ആളുകൾ കോട്ടിടുന്നുണ്ട്. കോട്ടിട്ടുകൊണ്ട് ഞാൻ അബ്നോർമൽ ആണെങ്കിൽ ഞാൻ മാത്രമല്ല, ഇവിടുത്തെ നടന്മാർ, ഇവിടുത്തെ എല്ലാ ചാനൽ ആളുകളും. സന്തോഷ് വേണ്ടിട്ട് ആരാണ് താങ്കൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അബ്നോർമൽ എന്ന് പറഞ്ഞു? ഈ സിനിമ ഇറങ്ങിയതിനു ശേഷമുള്ള ഇന്റർവ്യൂകളിലാണെങ്കിലും ഇതുവരെയുള്ള അഭിമുഖങ്ങളിലും ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കിയത്? അങ്ങനെ വേദനയുണ്ടോ? അത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അത് പറഞ്ഞാൽ ഈ ഒരു സ്വഭാവം വെച്ചിട്ട്, ഈ ഒരു സ്വഭാവം നമ്മളുടെ മനസ്സിൽ അത് നെഗറ്റീവ് പബ്ലിസിറ്റി പോയിട്ട് ഇങ്ങനെ ചാനലുകാരിങ്ങനെ പോസ്റ്റ് ചെയ്ത് വിടുകല്ലേ? അല്ല, ഞാൻ സംശയിച്ചു കേട്ടോ സത്യചേട്ടൻ, ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ പലരും യൂട്യൂബിൽ സൂപ്പർ ഹിറ്റുകളാണ്. ഏറ്റവും ഹിറ്റുകൾ ഉണ്ടാക്കിയ ഞാൻ പറഞ്ഞു, ഈ പാട്ടുകളുടെ സംഭവം പറയുമ്പോ ഈ രാത്രി ശുഭരാത്രി, ഇത് നേരെ മറിച്ച് സുപ്രസിദ്ധ ഗായകൻ പാടട്ടെ, നമ്മളുടെ യൂട്യൂബ് കാണുന്നവർ ഈ 50,000 ഹിറ്റ് കൊടുക്കില്ല, അല്ല 50 ലക്ഷം ഹിറ്റ് കൊടുക്കില്ല. ഇത് സന്തോഷം പാടിയത് കൊണ്ട് ആ പാട്ടിൽ ഒരു ഒരു സംഗീതവും ഇല്ലാതെ അങ്ങനെ പോയത് കൊണ്ട് നമുക്ക് കാണാൻ, നേരത്തെ പറഞ്ഞ ആ ഇന്നർ സാഡിസം അതിനെ കാണാൻ ഇങ്ങനെ നമ്മളെ പ്രേരിപ്പിക്കും. സന്തോഷിന്റെ ഈ യൂട്യൂബിലെ ഹിറ്റിന് സന്തോഷ് പൈസ പോലും കിട്ടിയിട്ടുണ്ട്? സത്യസന്ധമായി പറഞ്ഞാൽ അങ്ങനെ കോൺട്രാക്ട്? യൂട്യൂബിൽ ഇത് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പലരും പല പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. താങ്കൾക്ക് ഒരു ഹിറ്റിന് ഇത്ര രൂപ വെച്ച് കിട്ടുന്നുണ്ട് എന്നൊരു പ്രചരണം അങ്ങനെ കിട്ടുന്നു സാറേ? അത് നമ്മളെ ബുദ്ധി ഉപയോഗിക്കുകയാണെങ്കിൽ പൈസ കിട്ടും. എനിക്ക് കിട്ടിയോ? ഇല്ലേ, നോ പ്രോബ്ലം. പക്ഷെ അത് കിട്ടാവുന്നേ ഉള്ളൂ.
യൂട്യൂബിലെ യൂട്യൂബിന്റെ ആധികാരികമായിട്ടുള്ള കോൺട്രാക്ട് എന്റെ ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അതായത് ഒരു ചാനല് ഫസ്റ്റ് കോൺട്രാക്ട് ആവണം. ഇത് ഡയറക്റ്റ് ആയിട്ട് യൂട്യൂബായിട്ട് കോൺട്രാക്ട് ആവണമെങ്കിൽ കുറച്ച് ലെങ്തി പ്രൊസീജിയർ ആണ്. അപ്പൊ ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ചില കമ്പനികൾ ലൈക്ക് ഷെമാരു, സന്തോഷ് ഇതുവരെ ചെയ്തിട്ടില്ല. സന്തോഷിനിപ്പോ 75 ലക്ഷം 80 ലക്ഷത്തോളം സന്തോഷ് പണ്ഡിറ്റ് എന്നുള്ള ടാഗില് വ്യൂവേഴ്സ് പോയിരിക്കുകയാണ്. വ്യൂവേഴ്സിന് ഫ്രീ, പക്ഷേ ഈ പരസ്യങ്ങൾ അതിൽ ചില പരസ്യങ്ങൾ വരും. ഈ നമ്മൾ ഈ സന്തോഷിന്റെ പിന്നെ രാത്രി ശുഭരാത്രി കാണുന്നതിന് മുമ്പ് ചിലപ്പോ സാംസങ് ചിലപ്പോ ടാഗ് വരും. ഈ ടാഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പേയ്മെന്റിന്റെ പെർസെന്റേജ് ഇതിന്റെ ഓണർക്ക് പോകും. പക്ഷേ ഈ ബുദ്ധിപൂർവ്വം സന്തോഷ് അറിയില്ലായിരുന്നു, സന്തോഷിന് അത് അറിയില്ലായിരുന്നു. ഇത് ഇത് ഇതുകൂടെ ചെയ്തതായിരുന്നു എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് 5 പൈസയാണ് ഒരു വ്യൂ, ഒരു ഒരു വ്യൂ 5 പൈസ. അതിനുശേഷം പബ്ലിസിറ്റി വരുന്നതിനനുസരിച്ചിട്ട് പൈസ കൂടും. ഇപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിന്റെ ഈ സമയം ഞാൻ ഒരു മിനിറ്റ്, ഈ സമയം കഴിഞ്ഞു, ഇനി നാളെ ചെയ്താൽ നാളെ മുതൽക്കുള്ള വ്യൂവേഴ്സേ കിട്ടുള്ളൂ. ഇതുവരെ ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് ബോധം കിടരുത്. ഒരു കണക്ക് കൃത്യമായി പറഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റിന് എത്ര രൂപ കിട്ടുമായിരുന്നു? സന്തോഷ് പണ്ഡിറ്റ് ഈ 5 പൈസ ഒരു 2-3 ലക്ഷം രൂപ ഒക്കെ കിട്ടുമായിരുന്നു. ഈ 50 ലക്ഷത്തിന്റെ 50 കോടി 100 കോടി 5 ലക്ഷം അതെ കിട്ടിയില്ല സന്തോഷേ, അത് കിട്ടുമായിരുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, പിന്നെ അരുൺ ഈ ഈ ഹിറ്റുകള് ഏതിനാ കിട്ടിയത്? സുപ്രസിദ്ധ ഗായകർ പാടിയ പാട്ടിനല്ല കിട്ടിയതെന്നുള്ളതും കൂടി ആലോചിക്കണം. സന്തോഷ കാര്യം ചെയ്യാമോ, ആ പാട്ട് ഒന്നുകൂടെ നമുക്ക് വേണ്ടി പാടാം. പ്രേക്ഷകരുടെയും നിരവധി കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരുടെയും ഒരു ആഗ്രഹമാണ്. സാർ രാത്രി ശിവരാത്രി വേണം, വേറെ വേറെ ഏത് പാട്ടാ ഉള്ളത്? മമ്മമായ സാർ, അല്ലെങ്കിൽ ജിത്തു പായും ചോക്ലേറ്റ് പായല്ലേ? ആ ജിത്തുവിലെ ചോക്ലേറ്റ് പായ. ശരി, ഇവിടെ നാവട്ടെ ഉദ്ഘാടനം. കമിനി കമിനി ഗംഗാജലം വറ്റിച്ചാലും പ്രേമദാഹം തീരില്ല, നിദ്രാവിഹീന രാത്രികൾ വിരഹ ദുഃഖം തീർക്കില്ല. ഗംഗാജലം വറ്റിച്ചാലും പ്രേമദാഹം തീരില്ല, നിദ്രാവിഹീന രാത്രികൾ വിരഹ ദുഃഖം തീർക്കില്ല. കാമിനി കാമിനി എൻ ഹൃദയത്തിൽ അറയൊന്ന് ആറയിൽ നീ മാത്രം, എൻ കഥകിൽ കഥയൊന്ന് ആ കഥകിൽ നീ മാത്രം. ഓമനയോടല്ലേ വിരഹാഗ്നി കാണൂ നീ, നൊന്ത് നൊന്ത് നെയ്തെടുത്ത സ്വപ്നങ്ങൾ നീയല്ലേ. കാമിനി കാമിനി ഗംഗാജലം വറ്റിച്ചാലും പ്രേമദാഹം തീരില്ല, നിദ്രാവിഹീന രാത്രികൾ വിരഹ ദുഃഖം തീർക്കില്ല. എങ്കിലും ദയവ് ചെയ്തിട്ട് നമ്മുടെ സുഹൃത്തുക്കളെ യൂട്യൂബ് കാണുന്നവരൊക്കെ നല്ല പാട്ടുകളും നല്ല വ്യൂ പിന്നെ എന്താ പറയാ വീഡിയോകളും കാണുക. ഇതിപ്പോ മഹാന്മാരെ അഭിനയിച്ച രണ്ട് മഹാ നടന്മാരെ അഭിനയിച്ച രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഈ ചർച്ച സന്തോഷ് പണ്ഡിറ്റ് മാത്രം ഫോക്കസ് ചെയ്യേണ്ടതല്ല, ഒരു കാര്യം കൂടെ ചിന്തിക്കണം. മലയാള സിനിമ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്യുന്ന എത്ര പേരാണ് സാമൂഹിക പ്രസക്തിയുള്ള സിനിമകൾ എടുക്കുന്നത്? സമൂഹത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യം, സിനിമ വിജയിപ്പിക്കുക, കാശ് വാരുക. അക്കാര്യത്തിൽ സന്തോഷ് പണ്ഡിറ്റ് വിജയമല്ലേ? ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. രണ്ടാമതൊരു കാര്യം ചോദിക്കാനുള്ളത്, 2-4 മാസം മുമ്പ് ഈ കണ്ട കോപ്രായം അതിനകത്തിട്ടതാ, യൂട്യൂബ് വഴി ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടതാ. ഇത് കണ്ട ജനങ്ങള് വീണ്ടും സിനിമാ തിയേറ്ററിൽ തള്ളിക്കയറി അദ്ദേഹത്തിന് ലക്ഷങ്ങൾ കൊടുത്തപ്പം മലയാളി പ്രേക്ഷകന്റെ നിലവാരമല്ലോ ഇടിഞ്ഞത്. ഇത് സന്തോഷ് പണ്ഡിറ്റിനെ വിചാരണ ചിന്തിക്കുന്ന മലയാള സിനിമ ലോകത്തെ ഇവിടുത്തെ പ്രഗത്ഭരും അതുപോലെ തന്നെ ഇന്ന് തൽമിലടിക്കുന്നവരുമായ സിനിമാ മലയാള സിനിമാ ലോകവും അതോടൊപ്പം നമ്മുടെ നിലവാരം അതായത് ഭയങ്കര നിലവാരത്തിലാണ് എന്ന് അവകാശപ്പെടുന്ന മലയാള പ്രേക്ഷക വൃന്ദവും സ്വയം ചിന്തിക്കുകയും അതിന് പ്രതിവിധി കാണുകയും ചെയ്യുന്ന സന്തോഷ് പണ്ഡിറ്റിനെ വിമർശിച്ചൊരു കാര്യമില്ല. സന്തോഷ് പണ്ഡിറ്റിനോട് ഒരു കാര്യം, നിങ്ങളോട് നിങ്ങൾ വിദഗ്ധനാണ്, സമ്മതിച്ചു. 18 കാര്യങ്ങളിൽ നിങ്ങൾ മികവ് പ്രകടിപ്പിച്ചു, പക്ഷേ ഇതിൽ ഒരു കാര്യത്തിൽ നിങ്ങൾ വിദഗ്ധനാണ്. ആ ഭാഗം തിരിച്ചറിഞ്ഞ് അതിന് കോൺസെൻട്രേറ്റ് നിങ്ങളുടെ മിടുക്ക് തെളിയിക്കൂ. എല്ലാത്തിലും കൂടെ ഇങ്ങനെ ഇതായിട്ട് നിങ്ങൾ കോമാളി സ്വയം കോമാളിയാകരുത്. 18 ജോലികൾ ചെയ്യുമ്പോൾ
ഏതെങ്കിലും ഒന്നിനെങ്കിലും ക്ലച്ച് പിടിച്ചാൽ രക്ഷപ്പെട്ടല്ലോ കേട്ടാ. അങ്ങനെ ഉണ്ടല്ലോ ഇതിൽ ഏതാ രക്ഷപ്പെട്ടു. 18 എണ്ണം ചെയ്തു കഴിഞ്ഞു, പ്രേക്ഷകരെ അനുഭവിച്ചു, മീൻസ് കണ്ടു. സാർ അദ്ദേഹം ചോദിക്കട്ടെ, ഇതിനു ശേഷം എന്റെ സിനിമ കാണാൻ താല്പര്യമുള്ള ആളുകൾ ഉള്ളിടത്തോളം കാലം 18 പണി ചെയ്യും, ഇഷ്ടമുള്ള പുതിയ മനസ്സുള്ള കണ്ടാൽ മതി. അല്ല അത് സംഭവിച്ചു. അല്ല ഈ 18 സംഭവങ്ങൾ ചെയ്തതിൽ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് തോന്നുന്നത് ഏതാ? ചായ കൊടുപ്പ് മുതൽ? സാർ ഞാൻ പറയട്ടെ, തീർച്ചയായിട്ടും എല്ലാ ജോലികളും ചെയ്തെന്ന് ഞാൻ പറയുന്നു. ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ, അതേപോലെ മ്യൂസിക്, ഇതാണ് ഞാൻ മ്യൂസിക് ഡാഷ്. ഞാൻ കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. എനിവേ ഞാൻ പുല്ലാങ്കുഴൽ ഫ്ലൂട്ട് മാത്രമാണ് പഠിച്ചത്. എനിക്ക് തോന്നുന്നു അത് രണ്ടിലാണ് കുറെ കൂടെ സംവിധാനത്തിൽ വരെ സംവിധാനം കൂടുതൽ ടെൻഷൻ ഉള്ള എനിക്കറിയാം. അത് കൂടുതൽ ബുദ്ധി. ഡ്രീം പ്രോജക്ട് എന്താ സാർ? അങ്ങനെ ഒരു ഡ്രീം പ്രോജക്ട് ഒന്നുമില്ല. എന്റെ ജിത്തുബായി എന്ന ചോക്ലേറ്റ് പൈന് വരാനിരിക്കും. സാർ എന്റെ സിനിമയിൽ അങ്ങനെ ആക്ഷൻ ഒന്നുമില്ല. 8 പാട്ട്, 8-ാം തീയതിയാണ് ജനിച്ചിരിക്കുന്നത്. സോ എല്ലാ 8 8 8 ഭാഗ്യത്തിൽ 8 തലയിൽ പടം പൊട്ടുന്നില്ല. സോ 8 പാട്ട്, 8 നായികമാർ, 8 തല്ല്, എല്ലാം 8 8 8 എന്ന് പറഞ്ഞിട്ട് 8 അടിയുണ്ട്. അപ്പൊ ഇതേ, അതായത് കൃഷ്ണൻ രാധ എന്തുകൊണ്ട് ഹിറ്റായെന്ന് എനിക്ക് നന്നായിട്ട്, ദാറ്റ് ഈസ് ഇവർ പറയുന്നതല്ല, സിനിമ കണ്ട ഒരു കാര്യം മനസ്സിലായി, ഒരു പുതുമുള്ള കഥയുള്ളതുകൊണ്ട് പടം ഹിറ്റായത്. ഇവര് ചെറുതായിട്ട് പറയാം സാർ, ശരിക്കും ലോകത്ത് ആരും പറയാത്തൊരു വ്യത്യസ്ത പ്രമേയമാണ് സാർ, സിനിമ കാണുന്നവർക്ക് മാത്രം മനസ്സിലാവും. ദാറ്റ് ഈസ് ഒരു രണ്ട് മതസ്ഥരായ ആളുകൾ മാരേജ് ചെയ്യുന്നു, ഒരു ക്രിസ്ത്യാനി ആയിട്ടുള്ള ജോണ്, രാധ എന്ന് പറഞ്ഞ ഹിന്ദു ആയ പെൺകുട്ടിയെ മാരേജ് ചെയ്യുന്നു. രണ്ട് വീട്ടുകാരൊക്കെ വെറുത്തിട്ടാണ് അവർ കഷ്ടപ്പെട്ട്, അവർക്ക് രണ്ടാളും വെൽ സെറ്റിൽഡ് ആയിരുന്നു. അതേസമയം അവർക്ക് എല്ലാവരും ഒഴിവാക്കിയപ്പോൾ അവർ ഒരു വാടക വീട്ടിലാണ് താമസിക്കേണ്ടി വരുന്നത്. ഈ ജോൺ വാടക വീട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ എന്നുള്ള പേരൊക്കെ ആക്കിയിട്ട് വരുന്നത്. പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ രാധ കൊല്ലപ്പെടുന്നു. ഈ രാധ കൊല്ലപ്പെട്ടതിന് ശേഷം ഇവന് ഈ ഡെഡ് ബോഡി ഇവനെ ദഹിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ ക്രിസ്ത്യാനികൾ പറയുന്നത് നിങ്ങൾ ഇവൻ ഭയങ്കര മതേതരവാദി, ഞാൻ പറഞ്ഞാൽ അതില്ല, മതല്ല, ദൈവമല്ല എന്ന് വിശ്വസിക്കുന്നതാണ് നായകൻ. ശേഷം വെള്ളിത്തിരയിൽ കാണും. അല്ല സാർ, അല്ല, ഞാൻ ഇത്തിനോട് പറയാം, അവന്റെ കഷ്ടപ്പാടിന്റെതാണ് ആ സിനിമ. ഇങ്ങനെ ഒരു പ്രമേയം ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അതാണ് ഹിറ്റ്. ഈ സിനിമ കാണാത്തവര് കണ്ണോട്ടൻ ആനയെ കാണുന്ന പോലെ അതുകൊണ്ട് ഹിറ്റായി, ഇതുകൊണ്ട് ഹിറ്റായി തന്നെ പറഞ്ഞു കൊടുക്കുന്നു. സാറെ ഞാൻ പറയുന്നു, കൃഷ്ണൻ ആദ്യം എന്തുകൊണ്ട് ഹിറ്റായി നല്ല ചർച്ചയുണ്ട്. എന്തുകൊണ്ട് മലയാളത്തിലെ 100-ൽ 95 സിനിമയെ പൊട്ടി പാളീസ് ആവുന്നുണ്ട്, 50 കോടി 100 കോടി. ആ സിനിമ എന്തുകൊണ്ട് പാളീസ് ആയി ചിന്തിക്കണം? കൃഷ്ണൻ ആദ്യം എന്തുകൊണ്ട് ഹിറ്റായത്? പുതുമയുള്ളോട് ഹിറ്റായി. ഒരു സംശയം, ഇനിയിപ്പോ സന്തോഷ് പണ്ഡിറ്റിന് മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അനുഭവമാണ്. കാരണം ഒന്ന്, അമ്മ എന്ന് പറയുന്ന സംഘടന താങ്കൾക്ക് അംഗത്വം നൽകാമെന്ന് പറഞ്ഞിട്ടില്ല. താങ്കൾക്ക് ഒരു സംഘടനയിൽ അംഗത്വം? സാർ ഈ ഒരു അംഗത്വം ഇല്ലാതെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. അല്ല, സിനിമ താങ്കൾക്ക് എടുക്കാം, പക്ഷെ ആ സിനിമ തിയേറ്ററിൽ കാണിക്കുന്നത് പോലും ഇറക്കിയിട്ടുണ്ട്. കൃഷ്ണൻ രാധ ഇറക്കിയിട്ടുണ്ട്. പിന്നെന്താ, ഒരേ ഒരു സംഘടന അംഗമില്ലാതെ ഇറക്കാന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. അതൊന്നും പറയണ്ട, ഇതൊന്നും ഇല്ലാതെ സന്തോഷം പഠിച്ചിട്ട് ഇറക്കുകയും ചെയ്യും, പടം ഹിറ്റാവുകയും ചെയ്യും. അതൊന്നും പറയണ്ട, ഭീഷണിയൊന്നും വേണ്ട. ഞാൻ എല്ലാത്തിലും അംഗാവാൻ റെഡിയാണ്. ഞാൻ ഒന്നിലും ഒരു വിരുദ്ധനൊന്നും അല്ല. അംഗമാകാൻ റെഡിയാണ്, ഞാൻ റെഡിയാണ്, ഏതിലും അംഗമാവാം. അവരെന്തുകൊണ്ട് തരുന്നില്ല അംഗത്വം? അല്ല, അത് എന്നോടല്ല സാർ അവരോടാണ് ചോദിക്കുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന സാർ എന്നോട് പറഞ്ഞത് എല്ലാവരും മാന്യമായിട്ടാണ് പറഞ്ഞത്, നമ്മൾ അവരെ ദയവീ ശത്രുക്കളാക്കരുത്. അമ്മ എന്ന സംഘടന നയപ്രകാരം 3 സിനിമ കഴിയണം എന്ന് പറയുന്നു. എങ്കിൽ 3 സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമേ എനിക്ക് പറ്റൂ. പിന്നെ ഫെഫ്കാം ആക്കിയായിട്ട് ഞാൻ ചർച്ച ചെയ്ത് നടക്കുന്നേ ഉള്ളൂ. അപ്പൊ അവരെന്നെ ആരും ഒഴിവാക്കിയിട്ടില്ല. ഇങ്ങനെ പല ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, അവർ ഒഴിവാക്കിയാണ്. ഈ സമാധാനം ഉണ്ടാവില്ല, ഇപ്പൊ കിട്ടിയ സമാധാനം. താങ്കൾ ഒരു 3-ാമത്തെ സിനിമ ഡിക്ലെയർ ചെയ്തെന്ന് പറഞ്ഞു, കാളിദാസൻ. കാളിദാസൻ കവിത എഴുതുകയാണ്. കവിത എഴുതുക സാറേ, എനിക്ക് എത്ര സിനിമ വേണം? എനിക്ക് സാറേ, എനിക്ക് എത്ര സിനിമ വേണേലും ഡിക്ലെയർ ചെയ്യാം. അങ്ങനെയല്ല സാർ, അതല്ല, എനിക്ക് 50 കോടിയോ 100 കോടിയുടെ ആവശ്യമില്ല. സിമ്പിൾ ആയിട്ടുള്ള പ്രൊജക്ട്സ് ആണ്. ഇത്രയും ഇതൊക്കെ ചെയ്തിട്ടുള്ള, ഇത്രയും നേരം ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾക്കൊന്നും ഞാൻ പറയുന്നതോ ഞാൻ ചെയ്തിട്ടുള്ളോ അല്ല ഇവിടെ ആൾക്കൊരു യാതൊരു താല്പര്യമില്ല. അപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത് സൂപ്പർ താരം ആയതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോ അത് അഭിനന്ദിക്കണം. അപ്പൊ നിങ്ങൾക്കൊക്കെ വേണ്ടത് അല്ലെങ്കിൽ ആർക്കൊക്കെ വേണ്ടത് എന്തൊക്കെയാണെന്ന് സമൂഹം തിരിച്ചറിയുന്നു. അദ്ദേഹം ചെയ്യുന്ന നല്ലതോ ചീത്തയോ ആകട്ടെ, പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയെ നിങ്ങളൊക്കെ അതിന്റെ പിന്നിൽ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആരോ ആണ്, എന്തോ ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് ഈ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാനാണ്. ഈ സിനിമയ്ക്ക് ശേഷം ധാരാളം ഫാൻസ് ഉണ്ടായി എന്ന് കേട്ടു താങ്കളുടെ പേര്. സാർ കേരളം മുഴുവൻ അങ്ങനെ, കേരളം തന്നെ എനിക്ക് തോന്നുന്നു USA എല്ലായിടത്തും വെച്ച് എന്റെ പോസ്റ്റേഴ്സ് നമ്മൾ നെറ്റിൽ കാണുന്നുണ്ട്. ബാംഗ്ലൂർ, ചെന്നൈയിലൊക്കെ ഉണ്ട്. എന്റെ ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബായ് എന്ന് പറഞ്ഞ സിനിമയിൽ എന്റെ ആരാധകർ ഒരു ഇംഗ്ലീഷ് സോങ് വേണം എന്ന് പറഞ്ഞുള്ള അവരുടെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ചെയ്തത്. അങ്ങനെ വന്ന ഒരു സോങ് ആണിത്. മ്യൂസിക് ഈസ് ദ നെയിം ഓഫ് ലാവ് ലാവ് പപ്പി, യുവർ നെയിം ഈസ് ലാവ് ലാവ്, കിസ്സിംഗ് ഈസ് ദ പാർട്ട് ഓഫ് ലാവ് ലാവ്, മെറി ഈസ് ദ റിസൾട്ട് ഓഫ് ലാവ് ലാവ്, യു ആർ മൈ ജാക്സൺ, മൈക്കിൾ ജാക്സൺ, യു ആർ മൈ ലവർ, ക്രേസി ലവർ, മ്യൂസിക് ഈസ് ദ നെയിം ഓഫ് ലാവ് ലാവ്, പപ്പി, യുവർ നെയിം ഈസ് ലാവ് ലാവ്. Don't cheat a lovable heart when you feel that love. Don't love a cheating heart when you feel that cheat.
Don't miss a lovable heart when you feel that true. You are my Jackson, Michael Jackson. You are my lover, crazy lover. Music is the name of love, love. Puppy, your name is love, love.